തുതിക്കിൻ മാണിക്യ ചെമ്പെടുക്ക ഞാൻ ഇന്നെടുത്തു വെച്ചേ എൻ്റെ വെട്ടിലെ തമ്പളത്തിൽ स्पीकर का वॉल्यूम उसको तेज पसंद है, बिग को बेस पसंद है। സ്പടികം സിനിമയിൽ ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ആ സീൻ കണ്ടിട്ട് നിങ്ങൾ കാരവനിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ മൂന്ന് പേരും അത് റിപ്പീറ്റ് കണ്ടിട്ടാണ് അതിന്റെ ഷൂട്ടിന് ഇറങ്ങിയത്. അലേട്ടനെതിരെ എപ്പോഴെങ്കിലും തല്ലിയാൽ അളിയന്റെ മുന്തിരി വള്ളികൾ തളിർക്കും. ഇല്ല, ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല. ആ നടന് വെല്ലുവിളി ഉയർത്താൻ പോന്ന കഥാപാത്രങ്ങളെ എഴുതാൻ, ദൃശ്യവൽക്കരിക്കാൻ സംവിധായകർക്ക് കഴിയുന്നുണ്ടോ എന്ന സംശയമാണ് എനിക്കുള്ളത്. അവസാനം നീ കാണിച്ച തെണ്ടി തരത്തിൽ ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല, ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോ. മലയാളി ഷുഡ് ബി പ്രൗഡ് ദാറ്റ് ഫ്രം ദിസ് സ്റ്റേറ്റ് ദർ ആർ ടു വേൾഡ് ക്ലാസ് ടാലൻസ്. That's a spirit, universal spirit of cinema. Padmasri Bharat, Mohanlal. Chinnamma, adivinni pennamma, തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. പഞ്ചഭൂതങ്ങൾ ഐന്ത് ശക്തിയും ഒന്നായി ചേർന്ന ശക്തി ലാലേട്ടൻ. ഒരു വലിയ ബിഗ് താങ്ക്സ്. താങ്ക്സ് ടു ദ ഓൾമൈറ്റി. ലാൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലാൽ സാർ, സച്ചിൻ ടെണ്ടുൽക്കർ, എ ആർ റഹ്മാൻ ഇവരൊക്കെ ദൈവം അങ്ങ് വിട്ടേക്കാണ്. Ladies and gentlemen, I invite you to Lens and Frames Opticians presents Nootaninoppam. ശത്രുതയിൽ തുടങ്ങിയ സൗഹൃദം, മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ കൗതുക തുടക്കം അങ്ങനെയായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും വിജയത്തിളക്കമുള്ള ഈ സൗഹൃദത്തിന് പകിട്ടും മാറ്റും കൂടിക്കൂടി വരുന്നതിൻ്റെ ഒടുവിലെ ഉദാഹരണമാണ് ഈ ആഘോഷരാവും. പരസ്പരബന്ധിതമായ ഇരുവരുടെയും വിജയഗാഥ ചലച്ചിത്രാസ്വാദകർക്ക് സമ്മാനിക്കുന്നത് കാമ്പും അഴകും സമ്മേളിച്ച അനേകമനേകം ഇമ്പമുള്ള കാഴ്ചകളാണ്. അഭിനയത്തികവിൻ്റെ മോഹനരാഗമായി മോഹൻലാലും ദർശനപ്രിയങ്ങളായ ദൃശ്യഭാഷകൾ സമ്മാനിച്ചുകൊണ്ട് പ്രിയദർശനും അവരുടെ സൗഹൃദ കിലുക്കങ്ങളിൽ നിന്നും ഇനിയും ഇനിയും വിജയ തേരോട്ടങ്ങൾക്കൊപ്പം നടക്കട്ടെയെന്ന് ആശംസിക്കുന്നു. ലോക സിനിമയ്ക്ക് മലയാളം നൽകിയ ആദരമാണ്, സംഭാവനയാണ് ഈ ഒരു നടൻ. മലയാളത്തിൻ്റെ പ്രിയ നടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ലാലേട്ട, ഒപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു പ്രിയ സംവിധായകൻ, വൺ ആൻഡ് ഓൺലി ശ്രീ പ്രിയദർശൻ. ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവർ മൂന്നുപേരും കൂടെ ചേർന്ന് തിരികൊളുത്തി നമുക്ക് മുമ്പാകെ ഇവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് നായികമാരിലെ നർത്തകി, നർത്തകിമാരിലെ നായിക, നല്ലൊരു നൃത്താവിഷ്കാരത്തിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ രചന നാരായണൻകുട്ടി.
വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭാ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേ നിത്യം ആയുർകാമാർത്ഥ സിദ്ധയേ. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേ നിത്യം ആയുർകാമാർത്ഥ സിദ്ധയേ. നവമം ഫാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം. നവമം ഫാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം. വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭാ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ. सजना से काहे आए लाज सजनी छूने ते अंग मोहे आज सजनी. देखे हसीनों के मेले देखे दिल पे हो तू ही छा गया तू ही छा गया. मैं
सजनी सजनी पे दिल आ गया के सजनी पे दिल आ गया ഈ വേദിയിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു മലയാളത്തിന്റെ മറ്റൊരു അഭിമാന താരം നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ tadari aana aai chinnamma adigunni pennamma tiruvalli kaavil gajaveeran maarairam kukkumma padapandi thaalam kudamaatram kaanan arayalin meelam veeli சின்னம்மா அடிகுஞ்சி பெண்ணம்மா திருவள்ளிக்காவில் கஜவீரன்மாராயிரம் குக்கும்மா படபாண்டி தாளம் குடமாற்றம் காணான் அரையாளின் மேலம் விழி வயலேலையில் கிளி கூட்டமாய் கதிருண்ணுவான் வந்து போய் புழமீனுகள் தெளி நீரிலாய் களி சொல்லி நீங்குன்னு படி மறையுவதினி வருமோ சின்னம்மா அடிகுஞ்சி பெண்ணம்மா திருவள்ளி காவி கஜவீரன் மாறாயிரம் குக்கும்மா படபாண்டி தாளம் குடமாற்றம் காண அரையாளின் நேரம் வேதியிலேக்கு சுவாகதம் செய்யுந்து வின்சென்ட் கோமஸ் என்ற கதாபாத்திரத்தில் தொடங்கி പുലിമുരുകനിലൂടെ ഒപ്പത്തിലൂടെ ജയരാമനായി നിങ്ങളുടെ മനസ്സ് കൺകുളിർക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച മലയാളത്തിൻ്റെ തെന്നിന്ത്യൻ സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ അഭിനയ സുൽത്താൻ ലേഡീസ് ആൻഡ് ജെൻമെൻ പുടി ഹാൻഡ്സ് ടുഗദർ ഫോർ വൺ ആൻഡ് ഓൺലി പത്മശ്രീ ഡോക്ടർ ഭരത് മോഹൻലാൽ ലാലേട്ട 101 ഡേയ്സ് ആൻഡ് സ്റ്റിൽ റണ്ണിങ് സോ സക്സസ്ഫുള്ളി ഒപ്പത്തെ പറ്റി ഒപ്പത്തെക്കുറിച്ച് നമ്മളോട് ഞാൻ 38 വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത്രയും വർഷം അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഒപ്പം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക്കാണ് ആ മാജിക് എങ്ങനെ സംഭവിക്കുന്നു എന്നിപ്പോഴും ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു തോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥയുമായിട്ട് വന്നാണ് ശ്രീഗോവിന്ദൻ ഞാൻ അതിനടുത്ത് പറഞ്ഞു ഇത് വളരെ രസകരമായൊരു ഒരു ഒരു തോട്ടാണ് ആ തോട്ട് ഞാൻ പ്രിയനുമായിട്ട് ഷെയർ ചെയ്യുന്നു പ്രിയൻ പറഞ്ഞതിലൊരു ബ്രില്യൻ്റ് ആയിട്ടൊരു ഫിലിമുണ്ട് പക്ഷേ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഫിലിമാണ് ഇതൊരു ഡയറക്ടേഴ്സ് ഫിലിമാണെന്ന് ഞാൻ പ്രിയനോട് പറഞ്ഞു അത് ഷൂട്ട് ചെയ്യാൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അയാൾ പഠിച്ചു പ്രിയൻ പല സ്ഥലങ്ങളിൽ പോയി ഒരുപാട് അതിൻ്റെ പുറകിൽ ഒരു ഹോംവർക്ക് ചെയ്ത ഫിലിമാണ് ആസ് എൻ ആക്ടറല്ല ആസ് എ ഡയറക്ടർ അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഒപ്പം എന്നുള്ള സിനിമയിലുണ്ടായി എല്ലാ സിനിമകളും നന്നാകട്ടെ ഇത് 101 ദിവസം ആഘോഷിക്കുന്നതിൻ്റെ പുറകിലുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് ഇതിനകത്ത് മിനുങ്ങും മിന്ന മിനുങ്ങേ എന്ന് പാടിയ ശ്രേയ എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടിയുണ്ട് നല്ലൊരു കൈയടിയോടുകൂടി ഐ എം ഇൻവൈറ്റിംഗ് നമ്മുടെ ഈ ഒരു മ്യൂസിക് സെക്ഷനിലെ സെൻസേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രേയകുട്ടി യെസ് മീനാക്ഷി യെസ് മീനാക്ഷി ഒരു അടിപൊളി കൈയടി രാമച്ചന്റെ മീനാക്ഷിക്കുട്ടിക്ക് Thank you.
ചാരേ നിന്റെ അച്ഛൻ തലോടി കഥകൾ പാടിയുറക്ക വരുമോ ചാരി നിന്നച്ഛൻ മുകുന്ദ
Well, moving to the next set of mementos, adu nalguvanayita vedileke swagatham cheyana nammude sondam Priya Darshan Priyansa chinnamma adigunni pennamma tiruvalli kaavi viraveeran maarayiram Priyansarnodoppam thanne naan vedileke swagatham cheyana Sri Ganesh Kumar Ganeshanne vedileke ഗണേഷനുള്ള മെമെന്റോ പ്രിയൻ സാർ ആദ്യം നൽകുകയാണ് ശരിക്കും പറഞ്ഞാൽ മന്ത്രിയായി സിനിമയ്ക്ക് വേണ്ടി നല്ലത് ചെയ്തു എന്നുള്ളതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ കൺസിഡർ ഒരു യാത്രയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഗണേഷിനെ ആദ്യം കണ്ട ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു ഓടരുതമ്മാവ് ആളറിയാന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് പരിചയപ്പെട്ട ഗണേഷ് ഗണേഷിൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് പെർമിഷൻ തന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടത് മുതൽ ഇന്ന് വരെയുള്ള ഒരു യാത്രയിൽ ഈ പറഞ്ഞ പോലെ ഒപ്പമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പലരും എൻ്റെ ജീവിതത്തിലുണ്ട് അതിലൊന്നാണ് ഗണേഷ് ഇവിടെ ഒത്തിരി സന്തോഷത്തോടെയാണ് വന്നത് കാരണം നമ്മൾ ലാലേട്ടനെ പറ്റി പറയും കംപ്ലീറ്റ് ആക്ടർ എന്നാണ് പറയുന്നത് ഇത് ആദ്യം പറഞ്ഞത് ഞാനാണ് നഖം മുതൽ തലമുടി വരെ അഭിനയിക്കും മോഹൻലാലിൻ്റെ എന്ന് ഞാൻ പറഞ്ഞു അത് സിനിമാ സംവിധായകനായ പ്രിയദർശൻ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് പല സിനിമകളും നമ്മൾ അത്ഭുതപ്പെടും എടാ ഈ സിനിമ ഞാൻ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതുകയാണ് ഇത് ഹിറ്റാക്കിയിരിക്കും പറഞ്ഞുകൊണ്ട് പടം ഹിറ്റാക്കുന്ന പ്രിയൻ ജീവിതത്തിലെ ഒരു ചലഞ്ചായി ഈ സിനിമ എടുത്തു ഈ പ്രിയദർശൻ എവിടെയോ പോയി മറഞ്ഞു എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ പ്രിയദർശൻ എവിടെയും പോയില്ല പ്രിയദർശൻ ഇവിടെ നിറഞ്ഞു നിൽക്കും ഇന്ത്യൻ സിനിമയിൽ എന്നതിലൊരു സംശയമില്ല നന്ദി താങ്ക് യു ഗണേഷ് ചേട്ടാ പ്രിയൻസ കുറച്ച് മെമെൻറ്റോസ് നമുക്ക് നൽകാനുണ്ട് അതിലേക്ക് നമ്മൾ പോവുകയാണ് ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രിയൻ സാറിനും ലാലേട്ടനും വേണ്ടിയുള്ളൊരു സ്വീറ്റ് ക്യൂട്ട് ഡെഡിക്കേഷൻ നമ്മളിവിടെ ഇതാ ഹൃദയത്തിൻ്റെ ഇതിൽ നിന്നിങ്ങനെ തരാൻ പോവുകയാണ് ഇതാ ബാക്ക് ടു ദി ഗുഡ് ഓൾഡ് ഡേയ്സ് എൻജോയ് കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയുടയോരേ ഈ പ്രിയദർശൻ ഹോസ്പിറ്റലിൽ എന്താണ് ഈ പാട്ടും കൂത്തും ഒക്കെ അതെ ഡോക്ടറെ ഈ നിൽക്കുന്ന രോഗിക്ക് ഒരു പാട്ട് പാടണമെന്ന് ഡോക്ടർ അനുവദിക്കാണ് ഇദ്ദേഹം ഒരു പാട്ട് പാടും എടോ കമ്പൗണ്ടറെ ഈ പ്രിയൻ ഹോസ്പിറ്റലിൽ അങ്ങനെ വരണവനും പോണവനും ഒന്നും കേറി പാട്ട് പാടാൻ പറ്റത്തില്ല അതെന്താ ഡോക്ടറെ താനിവിടെ പുതിയതല്ലേ അതുകൊണ്ടാണ് മനസ്സിലാവാത്തത് എടോ ഇവിടെ വരുന്ന രോഗികൾ പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇറങ്ങി പോകണമെങ്കിൽ ഇവിടത്തെ ആസ്ഥാന മ്യൂസിക് തെറാപ്പിസ്റ്റ് തന്നെ പാട്ട് പാടണം അതാരാ സാറേ എടോ നമ്മുടെ സ്വന്തം ചിരിക്കുട്ടൻ ദാ വരുന്നു ചിന്നമ്മ അടിവിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ വിരവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ നീലം വിളി വയലേ ആ ബെറ്റിലോട്ടൊന്ന് പോയി കിടന്നു കേട്ടോ ഞാന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതേപോലത്തെ ഒരു പാട്ടങ്ങ് പാടിത്തരാം എടോ കമ്പൗണ്ടറെ ആ രോഗി പോയി കിടന്ന് പെട്ടെന്ന് നേഴ്സുമാരോട് ആ മരുന്ന് കൊണ്ടുകൊടുക്കാൻ പറ നേഴ്സ് എന്താ ഡോക്ടറെ നേഴ്സുമാരെ വിളിച്ചപ്പോ ഡാൻസേഴ്സ് ആണ് തന്നെ പോയത് അത് മാത്രമല്ല സിറിഞ്ചിനകത്ത് കളർ വെള്ളം അടിച്ചിട്ട് അവര് പോയത് എടോ ഇത് പ്രിയദർശൻ ഹോസ്പിറ്റൽ അല്ലേ അതുകൊണ്ട് ഇവിടെ ഫുൾ കളർഫുൾ ആണോ ആ ട്രിപ്പ് വരെ കളർ വെള്ളം ഹലോ ഗായകോ എന്ത് ചെയ്യാൻ പോകുന്നു ഞാനേ ഒരു പാട്ട് പാടാൻ പോകുന്നു എന്തിന് അതെ കണ്ണുകൊണ്ടോടാത്ത ഒരാളും ഒരു കൊച്ചുകുട്ടിയും പുറത്തു വന്ന് നിൽപ്പുണ്ട് ഞാനൊരു പാട്ട് പാടുകയാണെങ്കിലേ അവരുടെ എൻട്രിക്കും ഒരു പഞ്ചുണ്ടാകും ആണോ അങ്ങനെയാണെ അവര് എൻട്രി പഞ്ചിന് ഒരു കുറവും വരുത്തണ്ട വെച്ച് കീറിക്കോ മിനുങ്ങും നിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്ന ചെന്ന്
നന്ദിനിക്കുട്ടി, നമുക്ക് തെറ്റിയെന്ന് തോന്നുന്നു. നമ്മൾ എത്തിയത് ഹോസ്പിറ്റലിലല്ല, ഏതോ കോഴി ഫാമിലി ആണെന്ന് തോന്നുന്നു. കേട്ടില്ലേ കോഴി കൂവുന്നത്? അയ്യോ, അത് കോഴി കൂവിയതൊന്നും അല്ല, നമ്മുടെ ചിരിക്കുട്ടൻ ചിരിച്ചതാ. എന്റെ പൊന്ന് ചിരിക്കുട്ടൻ സാറേ, ഒന്ന് അകത്ത് പോയി ഇരിക്കാവോ? ആരെങ്കിലും വരുവാണെങ്കിൽ പാട്ട് പാടാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി. പറയൂ, എന്താണ് നിങ്ങളുടെ അസുഖം? സാർ, എന്നോടൊപ്പം ആരോ ഉണ്ട്. ഉണ്ടല്ലോ, നിങ്ങളുടെ കൂടെ ഈ കുട്ടി ഉണ്ടല്ലോ. അല്ല സാർ, നന്ദിനിക്കുട്ടിയല്ല, മറ്റാരോ ഒരാൾ എന്നെ പിന്തുടരുന്നുണ്ട്. പലിശക്കാരിൽ നിന്ന് പൈസ എടുത്തിട്ട് മുങ്ങി അടക്കുമ്പോ ആലോചിക്കണം, ഇതുപോലെ ഓരോരുത്തന്മാര് പുറകെ വരുമെന്ന്. സിസ്റ്ററെ, എന്നെ അങ്ങോട്ട് നിർത്ത. ഓ, ഹിന്ദി അറിയാത്തോണ്ട് ഇടി കൊണ്ട് പിരിന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിച്ചന്നെ കാണാൻ കൂട്ടുകാരൻ ജോജി വന്നില്ലേ? ആ നൂറായിസ ദേ വരുന്നു ജോജി. ചത്തോന്നറിയാൻ വന്നാണല്ലടാ. ചത്തില്ല. നീ ആ നായിന്റെ മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അറിഞ്ഞിട്ടേ ഞാൻ ചാവുള്ളൂ. നീ ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്കൊന്ന് കേക്കട്ടെ. ഞാൻ പറയുന്ന ഒന്ന് എന്നെ തുടരുത്. നീ ഇമോഷൻ ആവരുത്. നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാള് തിന്ന് മുടിച്ചത് എന്റെ കാശ്. നീയും അവളും കൂടി ഇത്രയും നാൾ ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്. അവസാനം നീ കാണിച്ച് തെണ്ടി തരത്തിൽ ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോ. ഞാൻ നിന്നോട് അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ്. വേണ്ട, ദയവായിട്ട് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോതിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അല്ല, നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. പുല്ലേ, ഗുഡ് ബൈ. എനിക്ക് ഒന്നുമേ പുറിയില്ലേ, ഉങ്ങൾക്കുള്ള എന്റെ തകരാറ്. ഡോക്ടറേ, ഡോക്ടറേ, കാളവണ്ടിയും കൊണ്ടുവന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഇട്ടിട്ട് രണ്ടുപേര് ഡാൻസ് കളിച്ച് കളിച്ചതാ കേറി വരുന്നത്. പോയി തടയണോ? തടയാൻ തോന്നുന്നില്ല, സൂപ്പർ സ്റ്റെപ്പാ. നിർത്ത് 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 നിർത്ത്. പാട്ടും കൂത്തുമൊക്കെ അങ്ങ് വെളിയിൽ പോ 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 പോ. അയ്യോ, ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്നു പോയി നിന്നുകൊണ്ട് നിങ്ങളെ പ്രശ്നം ഞാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ. നിങ്ങളുടെ ഒപ്പം ഒരാൾ നടക്കുന്നു, അതല്ലേ നിങ്ങളെ പ്രശ്നം? ആലര ഗോവിന്ദ, ആല ഗോവിന്ദ, അങ്ങാടിപ്പാട്ടിന്റെ നീളം താന്നലടിക്കും മേഘത്തിൽ മിന്നി മിനിങ്ങും ഗോവിന്ദ, സംഗരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. ഏ പോലെ പോലോ രാധേ പോലെ തിത്തിത്താരം തൊട്ടെന്നാൽ നേരു നേരു നെഞ്ചിൽ തുള്ളാട്ടം. ഏ ഗോവിന്ദ. അതെ ഡോക്ടറെ, ഇപ്പൊ വന്ന രണ്ടുപേരെ വിടണ്ട, അവര് കള്ളന്മാരാണ്. കള്ളന്മാരാ? അതെ, എന്നെ പോലെ കണ്ണു കാണാൻ പാടില്ലാത്ത രണ്ട് വൃദ്ധമാരെ പറ്റിച്ചതാണ് അവർ. ആഹാ, എന്നാ പിന്നെ നോക്കി നിൽക്കാതെ പിടിക്കണോ? അയ്യോ മോളെ സൂക്ഷിക്ക്. ഇപ്പോഴാണ് ഇതൊരു യഥാർത്ഥ പ്രിയദർശൻ ഹോസ്പിറ്റൽ ആയത്. അതെന്താ ഡോക്ടറെ? ക്ലൈമാക്സിന് മുമ്പേ ഒരു കൂട്ട അടി. എന്റെ ഡോക്ടർ സാറേ, ഇനിയെങ്കിലും എന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചതാ. ആരാണ് എന്റെ ഒപ്പം നടക്കുന്നത്? നിങ്ങളോടൊപ്പം നടന്നയാളെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആരാണത്? ഇതാണ് നിങ്ങളോടൊപ്പം നടന്നയാൾ. അത് അതെന്റെ സുഹൃത്ത് പ്രിയനല്ലേ. കണ്ണു കണ്ടുകൂടെങ്കിൽ ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് പ്രിയ സാറാന്ന്? എനിക്ക് എന്റെ പ്രിയ സുഹൃത്ത് പ്രിയനെ തിരിച്ചറിയാൻ കണ്ണുകളുടെ ആവശ്യമില്ല. എന്നും എന്നോടൊപ്പം പ്രിയനും പ്രിയനോടൊപ്പം ഞാനും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഇതുപോലെയുള്ള 100 മേന വിജയങ്ങൾ ഇനിയും ആഘോഷിക്കാൻ.
അടുത്ത കുറച്ച് മൊമെന്റോസ് കൂടി നൽകാനുണ്ട്. അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ബി ഉണ്ണികൃഷ്ണൻ അവരുടെ വേദിയിലേക്ക്. Memento for studio, for Four Frames Sound Company. ശ്രീ പ്രിയദർശനും ശ്രീ മോഹൻലാലിനും എൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീ ആൻ്റണി പെരുമ്പാവൂരിനും അവരുടെ ഈ സന്തോഷത്തിൽ മറ്റെല്ലാ സാങ്കേതിക പ്രവർത്തകരോടൊപ്പം ഞാനും പങ്കുചേരുന്നു. എല്ലാം നന്നായി വരട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് മെമ്മൻഡോസ് നൽകാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സുരേഷ് കുമാറിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഈ സന്തോഷം പങ്കിടാൻ എന്നെ ഇവിടെ വിളിച്ച ആൻ്റണിക്ക്, ആൻ്റണി ഞങ്ങളുടെ അസോസിയേഷനിലെ ഏറ്റവും ശക്തനായ നിർമ്മാതാവാണ്. ആൻ്റണിക്കും ലാലിനും പ്രിയനും ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. Moving to the mementos for the singers. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗരവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ നേരം. അഞ്ച് ഭൂതങ്ങൾ ഐന്ത് ശക്തിയും ഒന്നായി ചേർന്ന ശക്തി ലാലേട്ടാ. ദൃശ്യത്തിനകത്തിട്ട് ചവിട്ടിയപ്പോ ഞാൻ വെറുതെ വിട്ട് പാവം ഒന്നും പറഞ്ഞൂടാ. 33 വർഷം കൂടെ ഉണ്ടായിരുന്നു. സ്ഫടികം സിനിമയിൽ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് ചന്തയിലേക്ക് വന്നിട്ടുള്ളത്. ആ സീൻ കണ്ടിട്ട് നിങ്ങൾ കാരവനിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ മൂന്ന് പേരും അത് റിപ്പീറ്റ് കണ്ടിട്ടാണ് അതിൻ്റെ ഷൂട്ടിന് ഇറങ്ങിയത്. മോഹൻലാൽ എന്ന നടനെ സ്ക്രീനിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം കണ്ടയാൾ എന്നും കൂടി വിശേഷിപ്പിക്കാം. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദിസ് വണ്ടർഫുൾ ഫ്രണ്ട് ശ്രീ അശോക് കുമാർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദിസ് വെരി ഗോർജിയസ് വെരി സ്റ്റാൻഡിംഗ് വിമല രാമൻ. Eight years gap, I've come back into Malayalam. And my last movie 8 years ago was with Lal sir. I'm very lucky and I just want to thank everybody and congratulations and thank you all for your support. Thank you. Mela on the stage back, Adam. I would like to welcome on to stage once again our very own Sri Adan. Sri Adan, please. ശ്രേയനും കൂടി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം വിമല ഇവിടെ ഉണ്ട്. നമ്മുടെ വിമല ഒന്ന് ലാലേടനെ ചെന്നൊന്ന് ഇൻവൈറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റേജിലേക്ക് ഒന്ന് കൊണ്ടുവരണം ഈ ഒരു സോങ്ങിന് എന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ കല്യാണിക്കുട്ടിയായിട്ട് ലാലേടൻ ആ സമയത്ത് റൊമാൻസ് ചെയ്യുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോ ദിസ് ടൈം ലാലേട്ടോ, വിമല അങ്ങ് പോയി ലാലേടനെ ഇൻവൈറ്റ് ചെയ്യണം. യു ഹാവ് ടു ഗോ ആൻഡ് ഇൻവൈറ്റ് ലാലേടൻ. ദാറ്റ്സ് എ സ്പിരിറ്റ്, ദാറ്റ്സ് എ സ്പിരിറ്റ്, യൂണിവേഴ്സൽ സ്പിരിറ്റ് ഓഫ് സിനിമ. പത്മശ്രീ ഭാരത്, മോഹൻലാൽ. ഈ ഒരു സമയത്ത് വെറുതെ ഒന്ന് ലാലേട്ടൻ നിന്നാ മതി, ഒരു ചെറിയൊരു എനാക്ട്മെന്റ്, ദാറ്റ്സ് ഇറ്റ്. ലാലേട്ടൻ ഈസ് റെഡി ആണോ? ലാലേട്ടാ പിന്നെന്താ പിന്നെന്താ ഓക്കെ. Thank you.
എനിക്ക് ചെമ്പെഴുക്ക ഞാൻ ഇന്നെടുത്തു വെച്ചേ എന്റെ വെട്ടിലെ താമ്പാളത്തിൽ ദൂരെ കിഴക്കുതിക്കൻ മാണിക്ക ചെമ്പെഴുക്ക ഞാൻ ഇന്നെടുത്തു വെച്ചേ എന്റെ വെട്ടിലെ താമ്പാളത്തിൽ ദൂരെ കിഴക്കുതിക്കൻ മാണിക്ക ചെമ്പെഴുക്ക I would like to call upon an actress. She's a fashion diva, all the way from Bollywood. Ladies and gentlemen, put your hands together for Sujitra Pillai. ശശി കലിംഗ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കലാശാല ബാബുവിനെ മൊമെന്റോ സ്വീകരിക്കുവാൻ. കോഴിക്കോട് നാരായൺ നായർ. താങ്ക് യു സുചിത്ര. അടുത്തതായിട്ട് മൊമെന്റോസ് നൽകുവാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ രഞ്ജിത്ത് രഞ്ജിയേട്ടനെ. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയ നടൻ കലാഭവൻ ഷാജോണിനെ മെമെൻറ്റോ സ്വീകരിക്കുവാൻ. ജ്യേഷ്ഠ സഹോദരനായി സുഹൃത്തായി ഞാനെന്നും ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രിയൻ, ഇത് നിങ്ങളുടെ രാത്രിയാണ്, ഈ വിജയം നിങ്ങളുടേതാണ്. മോഹൻലാലിനെ അനുമോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പല വേദികളിലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. ഇന്നും ആ നടന് വെല്ലുവിളി ഉയർത്താൻ പോന്ന കഥാപാത്രങ്ങളെ എഴുതാൻ, ദൃശ്യവൽക്കരിക്കാൻ സംവിധായകർക്ക് കഴിയുന്നുണ്ടോ എന്ന സംശയമാണ് എനിക്കുള്ളത്. അതിന്നും തുടരുകയാണ്. ഇനി ഇവരുടെ നിയമ ചട്ടങ്ങളെ ഭേദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുവാണ്. സമുദ്രക്കുന്നി എന്ന എൻ്റെ സ്വന്തം തമ്പിയാണ്. അയാളോടൊരു കാര്യം പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, സമുദ്രക്കളിക്കുള്ള മെമ്മൻ്റോ ഞാൻ കൊടുക്കുന്നതായിരിക്കും. കനി വാ. തീരവണക്ക് നന്ദി, വളരെ സന്തോഷമായിട്ടുണ്ട്. തമിഴ് സിനിമയിലെ എനിക്ക് മാതാ പിത ഗുരു ദൈവം എന്നുടെ ഗുരുനാഥർ കെ ബാലചന്ദർ അവരില്ല അപ്പടിന്ന് രൊമ്പ വർത്തപ്പെട്ടതുണ്ട്. അതുക്കപ്പുറം അതേ ഫീൽ എൻ അപ്പ കൈ പിടിച്ചിട്ട് പോണ മാതിരിയേ ഇരിക്കും. പ്രിയൻ സാറുടെ ഷൂട്ടിങ്ങിൽ രൊമ്പ സന്തോഷമാണ് ഫീൽ പണ്. അപ്പുറം ലാലേട്ടൻ പഞ്ചഭൂതങ്ങൾ ഐന്ത് ശക്തിയും ഒന്നായി ചേർന്ന ശക്തി ലാലേട്ടൻ കൂടെ
நிற்கும்போ நமக்கு அவ்வளோ பவர் வரும். அப்படி ஒரு பவர் லாலேட்டன். இன்னும் இதே மாதிரி நிறைய ஃபிலிம் பண்ணோம், நிறைய அச்சீவ் பண்ணோம், நல்ல விஷயங்கள் நிறைய செய்யணும் அப்படின்னு நான் இறைவன்ட்ட வேண்டிக்கிறேன். நன்றி. இட்ஸ் கிரேட். காலிங் அப்போன் நந்து பொதுவாள், அர்ஜுன் நந்தகுமார், பிரதீப் சந்திரன், பாலாஜி எச் ஷாமா, ஸ்ரீ பூஜப்புர ராதாகிருஷ்ணன், என் சி மோகனன் பெரும்பாவூர், மணிக்குட்டன், கிருஷ்ணபிரசாத், வினீஷ் கோடியேரி. தேங்க்யூ ரஜேடா, தேங்க்யூ, தேங்க்ஸ் அலாட். மகளோடி கழிக்கு ஸ்படிகம் சினிமையில் லாலேட்டன் இன்ட்ரொடக்ஷன் உண்டு சந்தையிலேக்கு வந்துட்டுள்ளது. ஆ சீன் கண்டிப்பா நீங்கள் கேரவனில் இறங்கியா மதி. லாலேட்டன் எதிரே எப்பழெங்கிலும் தள்ளியால் அழியன் முந்திரி வழிகள் தளர்க்கும். இல்லும் உண்டாவில்ல. രാജേഷേ, പ്രിയൻ സർ ഒരു ചെറിയൊരു ഒരു പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, എന്തോ രണ്ട് പേര് ഇവിടെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മതി, ഷാജുവുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിലാണോ? മതി മതി മതി, നിർത്തിക്കോ. ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, എല്ലാം നിർത്തിക്കോ, എല്ലാം നിർത്തിക്കോ, നിർത്തിക്കോ. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട് സഹോദരി, എല്ലാം നിർത്തിക്കോ. എന്താണ്, ആരാണ്, ആരാണ്? അനിയ, അനിയന്റെ സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അനിയൻ പ്രായമായില്ല, പ്രായമായവിടെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർ സംസാരിക്കട്ടെ. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരാളുണ്ട്. അയ്യോ അനിയ, ഇവിടെ ഒരാളുണ്ട്. അദ്ദേഹത്തിനെ കരുതിയാ ഞങ്ങൾ വന്നത് കേട്ടോ. അല്ല, എന്താ എന്താ പ്രശ്നം? സംസാരിക്കല്ലേ. ഒരു ചുമന്ന ഗൗണും ഉറിയടി എടുത്ത് കാതിലിട്ടാൽ വലിയ ആളാവത്തില്ല. സംസാരിക്കല്ലേ, ഉറിയടി സംസാരിക്കല്ലേ. എന്താണ് പ്രശ്നം? കേട്ടോ, കണ്ടു കണ്ടു, എല്ലാരെയും കണ്ടു. അതിനാ വന്നത്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പൊ പറയൂ, പ്രശ്നം പറയൂ. അതായത് ആശാന്റെ ആശാൻ മധു ആശാനാണ് ആദ്യമായിട്ട് പൂന്തറയിൽ ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. ആശാൻ ഇന്നില്ല. കാലാപാനി സിനിമയിൽ പ്രഭു ചാടും പോലെ ഈറത്തണ്ടും വെട്ടി വെള്ളത്തിൽ ചാടി, ഒരറ്റത്തെ കണ്ണുള്ളായിരുന്നു. ആശാൻ മുങ്ങിപ്പോയി. മൂന്നാം നാൾ കണിയാപുരത്ത് നിന്ന് സ്രാവിന്റെ വായിൽ നിന്നാണെന്ന് ഒരു മോതിരം കിട്ടിയല്ലടാ. അതാണ്, ആരെന്നറിയില്ല, പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ മറ്റൊരാശാൻ ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ ആശാനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സംഹാരത്തിന്റെ രൗദ്ര ഭാവങ്ങൾ ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പൊ പേര് മുകുന്ദൻ എന്ന. മുകുന്ദൻ, മുകുന്ദനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. കേട്ടറിവിനേക്കാൾ വലുതാണ് മുകുന്ദൻ എന്ന സത്യം. ഹലോ ചേട്ടാ, ആദ്യം നിങ്ങൾ ഇങ്ങ് കേറി വരും, എന്താ പ്രശ്നം നമുക്ക് ഇവിടെ പറഞ്ഞു തീർക്കാം. ഇത് ആരടാ ഇത് പറയാൻ പോലെ, ഇതാരാണ്? നമുക്ക് പ്രശ്നം അകത്തുനിന്ന് പറഞ്ഞേ. ഇവിടെ ഗുണ്ടയാവാൻ ജീവിതത്തിൽ പ്രചോദനമായ ആളാണ്. നമസ്കാരം. ഓട്ടെ സാറേ, സഹിക്കില്ല. ഇവിടെ എവിടെയുണ്ട്? ഞങ്ങളുടെ ലാലേട്ടന്റെ പറഞ്ഞു ദേഹത്ത് കൈവച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? ഞങ്ങളുടെ ലാലേട്ടന്റെ ദേഹത്ത് കൈവച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ലാലേട്ടാ ദൃശ്യത്തിനകത്തിട്ട് ചവിട്ടിയപ്പോ ഞാൻ പറഞ്ഞത് വിട്ട് പാമം. പക്ഷേ സംസാരം ഒന്നും അറിഞ്ഞടാ, 31 വർഷം കൂടെ ഉണ്ടായിരുന്നു. പട്ടി ഇട്ടടിക്കും പോലെ അല്ല ലാലേട്ടൻ ഇട്ടടിച്ച്. ഒപ്പത്തിൽ എങ്ങനെ സഹിക്കും ലാലേട്ടാ? എവിടെ അയാൾ, എവിടെ അയാൾ? ഇത് എവിടെ? മര്യാദക്ക് വരുന്നതാണ് നല്ലത്. പണിയം പടി, എന്നെ പിടി, എഴുന്നേറ്റ് വാ, എന്നെ പിടി. ആ കൊച്ചിനായിട്ട് ചവിട്ടിയ കണ്ടാടാ നീ? കണ്ട് കണ്ട്, ചവിട്ടി തേച്ചു കളഞ്ഞില്ലേ? എനിക്ക് സഹിക്കാൻ പറ. കാലെടുക്കണോ കൈയെടുക്കണോ? വന്ന് ആശാന,
കാലെടുക്കണോ കൈയെടുക്കണോ എന്താണ് എടുക്കണേ പറ തല എടുത്താ മതി ആ തലച്ചോറുള്ള തലയായിരിക്കും അല്ലേ അല്ല 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 വിഗ്ഗിന് നല്ല വിലയാണ് എടുത്താ വാടക എങ്ങനെ കൊടുക്ക എന്തെടുക്കണം ഞങ്ങളുടെ ലാലേട്ടന്റെ ദേഹത്ത് കൈവയ്ക്കരുത് ഞങ്ങൾ പല പ്രാവശ്യം ദൃശ്യത്തിൽ ഇങ്ങനെ ചവിട്ടിയപ്പം ഞങ്ങൾ ഒരിക്കൽ വണ്ടി തടഞ്ഞ് നിർത്തി സൂചന തന്നതാണ് അനിയന് അനിയ വേണ്ട കളി തീയോടാണെന്ന് പറഞ്ഞു ഞങ്ങൾ ലാലേട്ടനെ തുടരുതെന്ന് പറഞ്ഞതാണ് കേട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം പറ പറ അല്ല ഞാനൊരു കാര്യം പറയട്ടെ മണ്ണിക്കുഴിച്ചിട്ടു സത്യം പറയണേ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം ദൃശ്യത്തിലെ ഒരു ദേഷ്യം ഇങ്ങനെ തീർന്നു വന്നപ്പോഴാണ് സത്യം പറഞ്ഞ പ്രിയൻ സാർ ഈ സിനിമയിലേക്ക് ഞാൻ പറയട്ടെ അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ദേഷ്യമൊക്കെ ഇപ്പൊ ഒന്ന് കുറഞ്ഞു വരികയാണ് ഇനി ഇത് വേണമെന്ന് ചോദിച്ചവരുടെ വേണം മോനെ നീ പേടിക്കണ്ട ഇതിൽ ലാസ്റ്റ് ലാല് നിന്നെ തല്ലുന്ന ഒരു സീനുണ്ട് ആ സീനോട് കൂടി ദേഷ്യം മാറിക്കോളൂ എന്ന് പറഞ്ഞു തിയേറ്ററിൽ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് ലാലേട്ടൻ്റെ ആദ്യത്തെ അടിക്ക് തന്നെ കയ്യടിയും ബഹളമായിരുന്നു ആ കൈയടി കൊണ്ട് എന്നോടുള്ള ദേഷ്യം നിങ്ങളുടെ തീർന്നെന്ന് ഞാൻ വിചാരിച്ചു ഇനി എന്നെ പ്ലീസ് എന്നെ ഒന്ന് ചെയ്യരുത് അല്ല അത് ലാലേട്ട കണ്ണുകണ്ടോടെ അടിച്ചല്ലേ ഇപ്പൊ കാണാല്ല ഒന്ന് കൊടുക്കണം സാർ അങ്ങനെയാണ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ സിനിമയിൽ ഈ ഇഡിയുടെ കാര്യം പറഞ്ഞപ്പോ പ്രിയൻ സാറിനെ സമാധാനിപ്പിച്ചായിരുന്നു ശരി പക്ഷെ എനിക്കൊരു വിഷമം കൂടിയുണ്ട് എന്താ വിഷമം ഈ സിനിമയിൽ വിമലാരാമൻ എന്റെ ഭാര്യയാണ് എന്ന് എന്നോട് പ്രിയൻ സാർ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു വിമലാരാമൻ എന്റെ ഭാര്യയാകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടാവുമല്ലോ നമുക്ക് അടുത്തിരുന്ന് വലിയ ആഗ്രഹങ്ങളാണ് പറയട്ടെ പക്ഷേ എന്റെ ഭാര്യയായിട്ട് പാട്ട് പാടിയതും ഡാൻസ് കളിച്ചതൊക്കെ ലാലേട്ടനായിരുന്നു ഇപ്പം ഒരു പരിഹാരം ലാലേട്ടൻ ഇപ്പൊ ഇവിടെ ചെയ്തു ഇതുപോലെ അടുത്ത സിനിമ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ ഒരു പരിഹാരം ആ ഒരു കാര്യത്തിനും കൂടി ചെയ്തു തന്നാൽ എനിക്ക് സമാധാനം ഇനി ഏതെങ്കിലും സിനിമയിൽ ഏതെങ്കിലും സംവിധായം പറഞ്ഞിട്ട് ഞങ്ങളുടെ ലാലേട്ടന്റെ നേരെ വിരലെങ്കിലും ചൂണ്ടിയാൽ ഞാനൊരു സന്തോഷ വാർത്തയോടെ പറയട്ടെ ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന സിനിമയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ആ സിനിമയിൽ ഞാൻ ലാലേട്ടന്റെ കൂട്ടുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ 100-ആം ദിവസം ഇവിടെ വെച്ച് ആഘോഷിക്കും ദൈവമനുഗ്രഹിച്ച് ആ സമയത്ത് പറയാം ലാലേട്ടനെതിരെ എപ്പോഴെങ്കിലും തല്ലിയാൽ അളിയന്റെ മുന്തിരിവള്ളികൾ തളിർക്കും ഇല്ല ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല ഓക്കെ താങ്ക് യു സാർ നമ്മുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ മലർവാടിയിലൂടെ വന്ന് നമ്മളെല്ലാവരുടെ മനസ്സുകൾ സ്വന്തമാക്കിയ നിവിൻ പോളിയെ സ്വാഗതം ചെയ്യുന്നു ഒപ്പത്തിന്റെ ഈ വേദിയിലേക്ക് ഒരുപാട് സിനിമകൾ എന്താണ് പറയുക ഞങ്ങളെ പോലുള്ളവർക്ക് പ്രചോദനമായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ കണ്ടാണ് ഞങ്ങൾ വളർന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു ഒരു സക്സസ് സെലിബ്രേഷന് പങ്കെടുക്കുന്നത് ഒരുപാട് സന്തോഷം ഒപ്പത്തിൻ്റെ 101-ആം ദിവസത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയൻ സാറിനും ലാലേട്ടനും ആനണി ചേട്ടനും ഇതിൽ പ്രവർത്തിച്ച എല്ലാ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ലാലേട്ടാ നിവിൻ നിവിൻ്റോടൊപ്പം ഈ വേദി ഒന്ന് നമ്മളൊന്ന് വിളിക്കുകയാണ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണിത് ഇനി ലാൽ സാറിന്റെ മുന്നേ വെച്ചിട്ട് നിവിനെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ലാലേട്ടന്റെ ക്യാരക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഞാൻ ഇപ്പോഴും ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് സ്ഫടികം എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് ഇപ്പോ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ പ്രേമെടുത്തില്ല ഞങ്ങള് അൽഫോൻസ് ഞങ്ങൾ പ്രേമം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 2-ാം കാലഘട്ടം സ്റ്റേജിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഒരു ഇൻട്രോ ഉണ്ട് ആ ഇൻട്രോ എടുക്കുന്നതിന് മുമ്പ് ഞാനും കിച്ചുവും ഒപ്പം എന്ന സിനിമയെ ആദ്യം പ്രേക്ഷകന് പരിചയപ്പെടുത്തി കൊടുത്തത് അൽഫോൻസ് ആണ് ആ സിനിമയുടെ ആ ട്രെയിലർ എഡിറ്റ് ചെയ്തിരിക്കുന്ന അൽഫോൻസ് ആണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പ്രേമം സിനിമയിൽ ആ സെക്കൻഡ് കാലഘട്ടത്തിന് ഇൻട്രോ എടുക്കുന്നതിന് മുമ്പ് സ്റ്റേജെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൽഫോൺസ് വന്ന് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരില്ല പക്ഷേ ഈ സ്ഫടികം സിനിമയിൽ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് ചന്തയിലേക്ക് വന്നിട്ടുള്ളത്
ആ സീൻ കണ്ടിട്ട് നിങ്ങൾ കാരവനിൽ ഇറങ്ങിയ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ മൂന്ന് പേരും അത് റിപ്പീറ്റ് കണ്ടിട്ടാണ് അതിൻ്റെ ഷൂട്ടിന് ഇറങ്ങിയത്. വാ, ലാലേട്ടനെ വെച്ചിട്ട് അൽഫോൺസ് ഒരു സിനിമ ചെയ്താൽ എന്തായിരിക്കും? ട്രെയിലർ എഡിറ്റ് ചെയ്യാൻ തിരുവനന്തപുരത്ത് വിസ്മയിൽ ചെന്നു. അപ്പോൾ ഇത് കണ്ടു, പടം മൊത്തം കണ്ടു. കുറേ പ്രാവശ്യം കണ്ടിട്ടാണ് ഈ പടത്തിൻ്റെ കറക്റ്റ് ഫീൽ അനുസരിച്ച് ട്രെയിലർ കട്ട് ചെയ്യണം. എനിക്ക് പിന്നെ ആദ്യമായിട്ടാണല്ലോ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് കിട്ടിയില്ലേ എൻ്റെ പേര കണ്ടിട്ട്? ഈ ഗ്രൂപ്പിൽ ഒരാളെയും കൂടെ സ്വാഗതം ചെയ്യണം, അജു വർഗീസ്. ലാൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലാൽ സാറ്, സച്ചിൻ ടെണ്ടുൽക്കർ, എ ആർ റഹ്മാൻ ഇവരൊക്കെ ദൈവം വിട്ടേക്കാണേ. ഓക്കെ, എന്തായാലും ഒരു കാര്യം, നമുക്ക് വേണ്ടി ഒന്ന് മീശ പിരിക്കാനായിട്ട് നിവിൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം. നിവിൻ റിക്വസ്റ്റ് ചെയ്താലേ ലാലേട്ടൻ അത് ചെയ്യത്തുള്ളൂ. നിവിൻ പ്ലീസ്. നീ പിടിച്ചോ. നമുക്ക് കുറച്ച് മെമ്മൻറ്റോസ് കൂടെ ഒപ്പത്തിൻ്റെ ടീമിന് നൽകാനുണ്ട്. അതിലേക്കായിട്ട് സംവിധായകൻ ശ്രീ സിബി മലയിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫീമെയിൽ ആർട്ടിസ്റ്റിനുള്ള മെമ്മൻറ്റോസ് ആണ് അഞ്ജലി നായ, സോന ഹൈഡൻ, ബേബി മീനാക്ഷി, സുചിത്ര പിള്ളായ്, ബിന്ദു മുരളി, ശ്രീയ രമേശ്, ദേവ്ഷി ഖണ്ഡൂരി. പ്രിയൻ്റെ ഒരുപാട് സിനിമകൾ, ഹിറ്റായ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത, തിയേറ്ററിലെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ സീറ്റിൻ്റെ എഡ്ജിലിരുന്നു കൊണ്ട് ഒരു ത്രില്ലിംഗ് അനുഭവം പ്രിയൻ നമുക്ക് സമ്മാനിച്ചു. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നന്ദി. Thank you so much, sir, for being part of the show. That's not true. Malayali should be proud that from this state there are two world class talents. നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് അവാർഡ്സിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇത് ആശീർവാദ് സിനിമാസ് അവർ നൽകുന്ന ഒരു സ്നേഹോപഹാരമാണ്. ആദ്യം തന്നെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് ഈ അവാർഡ് കൊടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ആശീർവാദിന്റെ ഒരു സ്നേഹോപഹാരമാണ് ഇവിടെ നൽകുന്നത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റിന് വേണ്ടിയുള്ള ഉപഹാരമാണ് ലാലേട്ടൻ ഇവിടെ സമ്മാനിക്കുന്നത്. Tamir Hamza receives the memento from Mohanlal for Aashirvad Cinemas. Yes, Lloyd ne represent idond. I would like to welcome the representative from Lloyd. Nextly, nammade token of love ivide ida ettu vaangunu Animon Todupura. Nextly, ee oru vedil Lens and Frames Opticians presenting Nootan Bannappam. Ida on stage I would like to welcome Anil from Dubai. Oppam thane ee vedilekku invite cheyunu Central Pictures ne represent cheyidukonde Viji. Robin sir from MCR.
ഒപ്പത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ശ്രീ സിധു പനക്കൽ. ലാലേട്ട, വീണ്ടും ഒരു ചെറിയ ആഗ്രഹം. ലാലേട്ടൻ വഴക്കൊന്നും പറയരുത്. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം നിങ്ങളെല്ലാവരും ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ പോയി എന്ന്. കാരണം പഴയ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, സിനിമ തുടങ്ങിയ കാലം മുതലുള്ള ആൾക്കാരെല്ലാം ദേ ഇവിടെ ഇരിപ്പുണ്ട്. സോ അവരെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ഈ ഒരു വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്താളൂ ലാലേട്ടാ. കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്കൊരു ഒരു സോങ്. ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, ഓർമകളോടി കളിക്കുവാനെത്തുന്നു. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. അടുത്ത ഒപ്പം സിനിമയുടെ
മെയിൽ ആർട്ടിസ്റ്റിനുള്ള മെമെൻറ്റോസ് ആണ്. ഈ മെമെൻറ്റോ നൽകാനായിട്ട് വേറൊരാളെ കൂടി ഇവിടെ വിളിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പോക്കിരി എന്ന ഒരു സിനിമ മതി അദ്ദേഹത്തിൻ്റെ വില്ലനിസത്തിൻ്റെ ട്രെൻഡ് മീറ്ററും അളക്കാൻ. Ladies and gentlemen, please put your hands together to welcome the very charismatic, the versatile, the stylized villain of Indian film industry. His name is Raj Prakash Raj. Welcome to Go On Southern Country and welcome to Malayalam cinemas again. Thank you Anthony for inviting me, and it's a great pleasure to be here. And when I say this, I mean it. To be among these two wonderful world cinema talents from Malayalam. My director Priyan and this actor Mohanlal. And in my long journey, I have had a great relationship with them. And as I was sitting there, when I was watching Mohanlal, I remembered it was exactly 20 years back, we did Iruvar. Malayalis should be proud that from this state, there are two world-class talents, and I'm so happy for this celebration, for this joy, and in my small career of 20, 25 years, to have worked with such great legends. And I'm sure their charm will rub off on me. Thank you for this evening. From the male artist for the team Oppam, Sri Mamukoya. ഇടവേള ബാബു, രഞ്ജി പാണിക്ക, ശ്രീ സിദ്ധിക്, അജു വർഗീസ്, നജീം അർഷാദ്, അൽഫോൺസ് പുത്രൻ, അടുത്തതായിട്ട് ആശീർവാദ് സിനിമാസിന്റെ ഒരു സ്നേഹാദരം ഏഷ്യാനെറ്റ് എം ഡി മധവൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഐ ഓൾസോ കോൾ അപ്പോൺ ആന്റണി പെരുമ്പാവൂർ. മാധവൻ സാറിന് വേണ്ടിയുള്ള ഒരു ടോക്കൺ ഓഫ് ലവ് ആണ് ലാലേട്ടനും പ്രിയൻ സാറും ഒപ്പം തന്നെ ആന്റണി ചേട്ടനും പ്രകാശ് സാറും എല്ലാവരും കൂടി ഒന്നിച്ച് ഈ വേദിയിൽ നൽകുന്നത്. വർഷങ്ങളോളം ഒപ്പം നടന്ന ഒരു ത്രിമൂർത്തികളുടെ വിജയമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. ആന്റണിയുടെ തുടക്കം റിച്ചസ്റ്റ് പ്രൊഡ്യൂസർ പ്രിയൻ, രണ്ടാം വരവ്. ഇത് എഴുതുന്നതിന് മുമ്പേ ഓർക്കുന്നുണ്ട് പ്രിയൻ, ബോംബെ ലീല ഹോട്ടലിൽ വെച്ച് പറഞ്ഞു ഇതെൻ്റെ തിരിച്ചു വരവാണ്. ലാലേട്ടനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, എന്താ പറയാ. ഈ പടത്തിൽ ബന്ധപ്പെട്ട അഭിനയിച്ച എല്ലാ പ്രവർത്തകരെ, അണിയറ പ്രവർത്തകരെ ആശംസകൾ അറിയിക്കുന്നു. ഈ ത്രിമൂർത്തികൾ ഉടൻ തന്നെ അടുത്ത പടവുമായിട്ട് വരട്ടെ, 200 ദിവസം ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു ഫ്രം ബേബി മറൈൻ ഗ്രൂപ്പ് ജേക്കബ് കെ മാത്യു. അടുത്തതായിട്ട് നമ്മുടെ ഒപ്പത്തിൻ്റെ നിർമ്മാതാവിനുള്ള മെമെൻറ്റോ ആണ്. ആശീർവാദിൻ്റെ 20-ാമത്തെ സിനിമയാണ് ഒപ്പം. ഈ 20 സിനിമകളിലെയും നായകൻ കൂടെയുണ്ട്. 2 സിനിമകൾ പ്രിയൻ സാറുമായിട്ട് ചെയ്തു ആശീർവാദ്. ആന്റണി പെരുമ്പാവൂർ, ദ മോസ്റ്റ് സക്സസ്ഫുൾ, ദ വെറ്ററൻ പ്രൊഡ്യൂസർ വി ആർ ഹാവിംഗ്. ഞാൻ ഇവിടെ നിന്നിത് വാങ്ങിക്കുമ്പോഴും എല്ലാം ഞാൻ ഇവിടം വരെ വന്ന വഴികളെക്കുറിച്ച് ഓർക്കുന്നു. എനിക്ക് ഈ ഭാഗ്യം ഇങ്ങനെ ഒരു അവസരത്തിലല്ല ഒരുപാട് പ്രാവശ്യങ്ങൾ കിട്ടിയതിനെല്ലാം കാരണം എനിക്ക് എൻ്റെ ലാൽ സാറാണ്. ലാൽ സാറിൻ്റെ തന്നെ ഏറ്റവും അടുത്ത പ്രിയൻ സാറും കൂടിയുള്ള ഒരു യാത്രകളും അവരുടെ സ്നേഹവും ഒക്കെ കണ്ടാണ് ഞാനും കൂടെ വളർന്നത്. അപ്പോൾ അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് ഏറ്റവും വലിയൊരു വിജയം ഈ ചിത്രമാണെന്നറിയുമ്പോൾ ഞാനതിൽ വളരെയധികം സന്തോഷവാനാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് എനിക്കും നിൽക്കാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ലാലേട്ടാ, ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ സിനിമകളിലെല്ലാം ഏതെങ്കിലും ഒരു ഫ്രെയിമിലെങ്കിലും ആന്റണി ചേട്ടൻ പ്രത്യക്ഷപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ മൂവ് അല്ലേ ലാലേട്ടാ? അല്ല, ഞാൻ ആന്റണിയോട് പറഞ്ഞു നമ്മുടെ സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ. ആന്റണി അഭിനയിച്ച എല്ലാ സിനിമകളും വളരെ സൂപ്പർ ഹിറ്റാണ്. കിലുക്കം, കിലുക്കം, തേന്മാവിൻ കൊമ്പത്ത്, ചന്ദ്രലേഖ, ഹരികൃഷ്ണൻസ്, ദൃശ്യം, ഒപ്പം, പുലിമുരുകൻ, വാവ്,
ഇനിയും മെയിൻ നായകനായിട്ടൊരു സിനിമ വരുന്നുണ്ട്, അത് കുറച്ച് നാൾ കഴിഞ്ഞ് പറയാം. ലോക മലയാളികളുടെ സ്നേഹാദരങ്ങളാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ കൈമാറുന്നത്. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ മെമെൻറ്റോ നൽകുവാനായിട്ട് നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ ടി കെ രാജീവ് കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ജോഷി സാറിനെയും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ജോഷി സാർ, പ്ലീസ്. മെമെൻറ്റോ ഫോർ ദ ഫീമെയിൽ ആർട്ടിസ്റ്റ് ശ്രീലത നമ്പൂതിരി. I would also like to call upon the very stunning Vimla Raman.
ലാലേട്ടനെ കൂടി ഈ ഒരു സമയത്ത് നമ്മൾ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാനാണ്. ഏത് വിജയത്തിനും പിന്നിൽ കൂട്ടായ്മ ഉണ്ടാവും എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഒപ്പു. വീണ്ടും ഈ കൂട്ടായ്മയ്ക്കും നന്മകൾക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം പ്രിയദർശൻ. അതോടൊപ്പം തന്നെ ഇതിലെ മേജർ ആർട്ടിസ്റ്റ് എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോഷി സാറ് ദ ഡയറക്ടർ നമ്മുടെ പ്രിയൻ സാറിന് ഈ ഒരു അവാർഡ് നൽകുകയാണ്. ലോക മലയാളികളുടെ സ്നേഹാദരങ്ങളാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ കൈമാറുന്നത്. മലയാളത്തിന്റെ അഭിമാനം പ്രിയദർശൻ. ഇനി അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒപ്പത്തിൻ്റെ ജയരാമനുള്ള അവാർഡാണ്. അനിട് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പത്തിലെ മെയിൻ ആർട്ടിസ്റ്റ് എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയൻ സാറും ജോഷി സാറും ഒരുമിച്ച് ലാലേട്ടന് അവാർഡ് നൽകുകയാണ്, മെമെന്റോ നൽകുകയാണ് ഒപ്പത്തിന്റെ. This is a huge moment. Namade swandam Padma Shri Dr. Bharat Mohanlal. വലിയ ബിഗ് താങ്ക്സ്. താങ്ക്സ് ടു ദ ആൾമൈറ്റി, താങ്ക്സ് ടു എവരിബഡി ഹു സപ്പോർട്ട് മീ. താങ്ക് യു പ്രിയൻ, താങ്ക് യു ജോഷി സാർ, വിമല, എവരിബഡി, ഈച്ച് ആൻഡ് എവരി വൺ. ആൻഡ് ഹോപ്പ് വിൽ കം ബാക്ക് അഗെയിൻ വിത്ത് അമേസിംഗ് ഫിലിംസ്. താങ്ക് യു വെരി മച്ച് സാർ. ലാസ്റ്റ് ഒരു ഫുൾ ഒരു ഒപ്പത്തിന് വേണ്ടി ഒരു മൊത്തം എനർജിയില്. ലെറ്റ് ഗോഡ് ഗിവ് മോർ ഫിലിംസ് ലൈക്ക് ദിസ് ടു എവരിബഡി ഇൻ ദ കേരള ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു. താങ്ക് യു ടീം. അപ്പം ഒപ്പത്തിനൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. ഈ കൂട്ടുകെട്ട് ഇവരോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാവും. ഇവരിൽ നിന്നുള്ള സിനിമയുടെ അടുത്ത 100-ാം ദിവസം ആഘോഷിക്കാൻ ഉടനെ തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിസ് ഇസ് മീര ആൻഡ് രാജേഷ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച് ഓഡിയൻസ്.